നമസ്കാരം. കളിക്കൂട്ടുകാരിയായ കുഞ്ഞു ധനുവിനെ അന്വേഷിച്ച് കുവി നടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അവളുടെ പ്രിയപ്പെട്ട സഹചാരിയായിരുന്നു വളർത്തുനായ കുവി. ഒടുവിൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന തന്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരിയെ കുവി തന്നെ കണ്ടെത്തി. കുഞ്ഞു ധനുവിന്റെ ചേതനയേറ്റ ശരീരം അവൻ തന്നെ രക്ഷാപ്രവർത്തകർക്ക് കാട്ടിക്കൊടുത്തു. പെട്ടിമുടിയിൽ ഉരുൾപൊട്ടി കാണാതായവർക്കുള്ള തിരച്ചിലിന്റെ 8-ാം ദിനത്തിൽ രാവിലെ 11 മണിയോടെയാണ് ധനുഷ്ക എന്ന 2 വയസ്സുകാരിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയത്. ധനുഷ്കയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന കുവി എന്ന് വിളിക്കുന്ന വളർത്തുനായയാണ് ആദ്യം കുട്ടിയെ കണ്ടെത്തിയത്. പെട്ടിമുടിയിലൂടെ ഒഴുകുന്ന പുഴയിൽ കുറുകെ കിടന്നിരുന്ന മരത്തിൽ തങ്ങി നിന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സും പോലീസും പെട്ടിമുടിയിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരെയുള്ള ഗ്രാവൽ ബങ്ക് എന്ന സ്ഥലത്താണ് തിരച്ചിൽ നടത്തിയിരുന്നത്. ഇതിന് സമീപത്തുള്ള പാലത്തിന് അടിവശത്തായിരുന്നു കുട്ടി വെള്ളത്തിൽ താഴ്ന്നു കിടന്നത്. വളർത്തുനായ കുട്ടിയുടെ മണം പിടിച്ച് രാവിലെ മുതൽ ഈ പ്രദേശത്തുണ്ടായിരുന്നു. പുഴയിൽ നോക്കി നിൽക്കുന്ന നായയെ കണ്ട് സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയതോടെയാണ് കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയുടെ മുത്തശ്ശി കരുപ്പായി മാത്രമാണ് ഈ കുടുംബത്തിൽ ഇപ്പോൾ ജീവനോടെ ഉള്ളത്. അച്ഛൻ പ്രതീഷ് കുമാറിന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. അമ്മ കസ്തൂരിയുടെയും സഹോദരി പ്രിയദർശിനിയെയും ഇനിയും കണ്ടെത്താനുണ്ട്. ഡീൻ കുര്യാക്കോസ് MPയും തിരച്ചിൽ നടത്തുന്ന ഗ്രാബൽ ബങ്കിൽ എത്തിയിരുന്നു. കുട്ടിയെ കണ്ടെത്തിയതിന് പിന്നാലെയും കുവി അവിടെ തന്നെ നിൽക്കുകയാണ്. കണ്ണീരോടെ കുവി നിൽക്കുന്നത് കണ്ടപ്പോൾ രക്ഷാപ്രവർത്തകർക്കും കണ്ണു നിറഞ്ഞു. എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? പെട്ടിമുടിയിൽ അപകടമുണ്ടായ അന്നു മുതൽ കുവി തേടി നടക്കുകയാണ് തന്റെ പ്രിയപ്പെട്ടവരെ. അവസാനം അവൻ തന്നെ കണ്ടെത്തുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.